ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സൗജന്യ വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അത്തരത്തിൽ ഒരു നയമാറ്റത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ജൂൺ 21 മുതൽ രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിച്ചത് വാക്സിൻ സംഭരണം പൂർണ്ണമായും കേന്ദ്രം ഏറ്റെടുത്തെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ സൗജന്യമായി നൽകുമെന്നും അറിയിച്ചു 25% വാക്സിൻ സ്വകാര്യ ആശുപത്രികൾക്ക് വാങ്ങാം പണം നൽകി സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വാക്സിൻ സ്വീകരിക്കാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി 21 जून सोमवार से देश के हर राज्य में 18 वर्ष से ऊपर की उम्र के सभी नागरिकों के लिए भारत सरकार राज्यों को मुफ्त वैक्सीन मुहैया कराएगी കൂടുതൽ വിവരങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ സൗജന്യ വാക്സിൻ എന്നുള്ള ഒരു നയം മാറ്റത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നടപ്പാക്കുന്നത് വാക്സിന്റെ ലഭ്യതക്കുറവ് ഒരു വലിയ പ്രശ്നമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ ഒരു സാരാംശം അതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഈ വാക്സിൻ്റെ ലഭ്യതക്കുറവ് എന്നാൽ അടുത്ത മാസങ്ങളിൽ ഇത് മറികടക്കാൻ സാധിക്കും എന്നാണ് പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചത് ഇതിന് അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സംഭരിക്കാനായിട്ടുള്ള ഇന്ത്യയുടെ നടപടികളും ശ്രമവും അത് വിജയകരമായി മാറുകയാണ് ഇതുകൂടാതെ 3 വാക്സിനുകൾ കൂടി രാജ്യത്ത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം അടുത്ത മാസങ്ങളിൽ ഉണ്ടാകും ഇതോടുകൂടി ഈ വാക്സിനേഷൻ്റെ വേഗത വർദ്ധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് 100 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു മഹാമാരിയെ നേരിടാനായി 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ വാക്സിൻ നൽകാനായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ സംബന്ധിച്ച് ഈ മഹാമാരിയെ നേരിടാനായി വാക്സിനേഷൻ സമ്പൂർണ്ണമായി നടത്തുക എന്നത് മാത്രമാണ് ഉപാധിയായി മുന്നിലുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിനെ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു വാക്സിനേഷൻ നടപടികളിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള പങ്ക് കേന്ദ്ര സർക്കാർ നൽകും ഈ 21 മുതൽ ജൂൺ 21 മുതൽ സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ സൗജന്യമായി നൽകും എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് 75% വാക്സിൻ സംഭരിക്കാനായിട്ട് കേന്ദ്രം നേരിട്ട് സംഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു 25% വാക്സിനുകളായും സ്വകാര്യ ആശുപത്രികൾക്ക് ഇനി ലഭ്യമാവുക മാത്രമല്ല ഈ വാക്സിനേഷൻ നടത്തുന്ന സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന കൊള്ളയ്ക്കും ഒരു പരിധിവരെ അയവുണ്ടാകുന്ന ഒരു തീരുമാനം കൂടിയുണ്ട് 150 രൂപ മാത്രമായിരിക്കും ഇനി മുതൽ സർവീസ് ചാർജ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു പ്രധാനമന്ത്രി ഗരീബ് അന്ന യോജന പദ്ധതി പ്രകാരമുള്ള റേഷൻ ഇത്തവണ ദീപാവലി വരെ നീട്ടാനായിട്ടുള്ള ഒരു തീരുമാനം കൂടി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഉയർത്തുന്നത് ഇതിനെ മറികടന്നേ മതിയാകൂ ഇതിന് രാജ്യത്തിന് ശേഷിയുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ചെറിയ കാലയളവ് കൊണ്ട് വാക്സിൻ വ്യക്തമാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ വിവരങ്ങൾക്ക് നന്ദി നമുക്കിപ്പം കുറച്ച് സമയമായി അതിഥികൾ തുടരുകയാണ് ക്ഷമിക്കണം ഇത്രയും നേരം കാത്തിരുത്തിയതിൽ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടി വന്നു അതുകൊണ്ടാണ് നമുക്കിപ്പം അതിഥികളായുള്ളത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ കെ പി അരവിന്ദൻ ഒപ്പം ഡോക്ടർ പത്മനാഭ ഷേണായി എന്നിവരാണ് സ്വാഗതം 3 അതിഥികൾക്കും ഡോക്ടർ മുഹമ്മദ് അഷീൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സൗജന്യ വാക്സിൻ നയം എന്ന പ്രഖ്യാപനമാണ് 1 മണിക്കൂർ മുൻപ് നമ്മളിലേക്ക് എത്തിയത് വൈകി എന്ന് പലരും പറയുന്നുണ്ടാകാം ഇന്നിൽ പോലും ആ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കുന്നതിന് എന്തൊക്കെ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നേരത്തെ തന്നെ വാക്സിനേഷൻ സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെ അത് സൗജന്യമാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വാക്സിനേഷൻ സൗജന്യമായി കിട്ടുന്നതിൽ മാറ്റം ഉണ്ടാകുന്നില്ല പക്ഷെ ഇവിടെ കാര്യമായിട്ടുള്ള ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ മൊത്തം നോക്കുകയാണെങ്കിൽ വാക്സിനേഷന്റെ ഒരു ഇപ്പോഴത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഡിസംബർ മാസത്തോടുകൂടി നമ്മൾ 97 കോടി ഇന്ത്യയിലെ 18 വയസ്സിന് മുകളിലുള്ള 97 കോടി ആളുകൾ വാക്സിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം ഏകദേശം 78 ലക്ഷം ആളുകൾ വാക്സിനേറ്റ് ചെയ്യണം അതിനിപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഉള്ളത് 25 ലക്ഷത്തിനടുത്ത ആളുകളാണ് ഒരു ദിവസം വാക്സിനേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഇതിന് വാക്സിനേഷനെ വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യൻ സാഹചര്യത്തിൽ അപ്പൊ അവിടെയാണ് നമുക്ക് വലിയ പ്രതീക്ഷയോട് കൂടി അപ്പൊ ഇതിൽ കേന്ദ്രത്തിന്റെ പൂള് കാര്യമായിട്ട് വർദ്ധിക്കാൻ പോകുന്നു വലിയൊരു പോസിറ്റീവ് മെസ്സേജ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ വാക്സിനേഷൻ സൗജന്യമാക്കുമ്പോഴും നമുക്ക് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വാക്സിൻസിന്റെ ലഭ്യതയാണ് അപ്പൊ ആ ലഭ്യത കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ രീതിയിൽ സഹായകരമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വരും ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ജൂലൈ 15 കൂടി 40 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു യജ്ഞത്തിലേക്ക് കേരളം കടന്നിരിക്കുകയാണ് അവിടെ നമുക്ക് ഈ സെൻട്രൽ പൂളിൽ നിന്ന് കൂടുതൽ വാക്സിൻസ് ലഭിക്കുന്ന ഒരു
സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ രീതിയിൽ ഈ ഒരു കവറേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി ഒരു ആശങ്ക ഇല്ലാത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ വാക്സിൻസിന്റെ ലഭ്യത തന്നെയാണ്. ഇപ്പൊ ജൂൺ പകുതിയോട് അവസാനത്തോടുകൂടി മൂന്ന് പുതിയ വാക്സിൻസും അതോടൊപ്പം തന്നെ നമ്മളിപ്പോ നിലവിലുള്ള കോവിഷീൽഡ് രണ്ട് പുതിയ വാക്സിൻസും നിലവിലുള്ള ഈ കോവാക്സിനും കോവിഷീൽഡും അടക്കമുള്ള വാക്സിൻസിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് സെൻട്രൽ പൂള് കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. നമ്മൾ അപ്പൊ അങ്ങനെ വർദ്ധിച്ചു വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വാക്സിൻസ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്ന ടാർഗറ്റ് ചെയ്തിരുന്ന കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നത് മെയ് 20-നുള്ളിൽ 45 വയസ്സിനുള്ള മുകളിലെ ആളുകൾ എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം ആ 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി സെൻട്രൽ ഗവൺമെന്റ് കിട്ടുമെന്നാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ അത്ര വേഗത്തിൽ അത് ലഭ്യമായിരുന്നില്ല. അപ്പോൾ സൗജന്യമാക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു, ലഭ്യതയുടെ വേഗത കൂടി ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈ ഒരു തീരുമാനം. വാക്സിൻസിന്റെ ദൗർലഭ്യം കുറക്കാൻ വേണ്ടി വലിയ രീതിയിൽ സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ കെ പി അരവിന്ദൻ, ഈ ഒരു നയംമാറ്റം വന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. വികേന്ദ്രീകൃതമായിരുന്ന ഒരു സംവിധാനത്തെ കേന്ദ്ര സർക്കാരിലേക്ക് കൂടുതൽ ഈ വിതരണ ശൃംഖല ഒന്നാകെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, അതിനൊരു വിമർശനത്തിന്റെ കൂടി ഭാഗമുണ്ടോ? പ്രത്യേകിച്ചും സംസ്ഥാനങ്ങൾ ഈ ഒരു വാക്സിനേഷൻ ദൗത്യം കൈകാര്യം ചെയ്തതിലെ ഒരു വിമർശനാത്മകത കൂടി ആ ഒരു പ്രഖ്യാപനത്തിനിടെ കടന്നു വന്നിട്ടുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പോളിംഗ് 75% വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനും വാക്സിൻ ലഭ്യമാക്കുന്നതിനും കൊണ്ടുവരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നോക്കിക്കാണുന്നത്? പ്രധാനമന്ത്രി ആ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ 2 മാസം വേസ്റ്റ് ആക്കിയതിന് ഒരു അത് തെറ്റായി പോയി എന്നുള്ളത് കുറ്റസമ്മതം കൂടെ നടത്തേണ്ടതായിരുന്നു. 2 മാസം വേസ്റ്റായി സത്യത്തിൽ. ആ ഇത് നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു. 18 വയസ്സിന് മുഴുവൻ മുകളിലുള്ള എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യാനുള്ള ബാധ്യത ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ 6 മാസം മുമ്പെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇനിയിപ്പോ സംസ്ഥാനങ്ങളെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംസ്ഥാനങ്ങൾക്ക് വാക്സിൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പരമാർത്ഥം. കാരണം പുറം മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പോയി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. പലരും തയ്യാറാവുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ സംസ്ഥാനങ്ങളുടെ മുകളിൽ പഴി ചാർന്നുകൊണ്ട് ഇത് രക്ഷപ്പെടാൻ നോക്കിയിട്ട് കാര്യമല്ല. ഇത് ഇതിലേക്ക് നയിച്ചത് പൊളിറ്റിക്കലായിട്ട് വന്നിട്ടുള്ള ഓപ്പോസിഷൻ പല സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ തോൽക്കും എന്നുള്ള പേടി, പിന്നെ സുപ്രീം കോടതി വളരെ കർശനമായി തന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സുപ്രീം കോടതിയിലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ഇതെല്ലാം കാരണമാണ് ഇത് ചെയ്തിട്ടുള്ളത്. എങ്കിൽ പോലും എങ്ങനെ ഇത് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു റോഡ് മാപ്പ് ഇപ്പോഴും ക്ലിയർ അല്ല. അത് ക്ലിയർ അല്ലാതെ, അതായത് ഏതെല്ലാം വാക്സിൻ എത്ര വീതം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആണ് നമ്മളിത് നേരിടാൻ പോകുന്നത്? കാരണം നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡെൽറ്റ വൈറസ് എന്ന് പറഞ്ഞ വകഭേദം വന്ന വൈറസ്, അതിൻ്റെ ഫലം അത് വാക്സിൻസ് കൊണ്ട് അതിനെ തടയാനുള്ള ഫലപ്രാപ്തി മുമ്പുള്ളതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെ ഫലപ്രാപ്തി പഠനങ്ങൾ ഈയിടെ വന്നിട്ടുള്ള കോവാക്സിൻ്റെ ഫലപ്രാപ്തി പഠനങ്ങൾ ഒന്നും തന്നെ പബ്ലിഷ് ചെയ്യാതെ ഇത് അതിനെതിരെ എന്ത് പറയുന്നവരൊക്കെ ദേശഭക്തി പറഞ്ഞുകൊണ്ട് അറ്റാക്ക് ചെയ്തിരുന്ന, അതിനിപ്പോ വരുന്ന പഠനങ്ങൾ കാണിക്കുന്നത് കോവിഷീൽഡിനെ അപേക്ഷിച്ച് അത്രമാത്രം ഫലപ്രാപ്തി ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഇനിയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ലോകാരോഗ്യ സംഘടന അനുമതി ഇനിയും നൽകിയിട്ടില്ല. അപ്പൊ ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കി എങ്ങനെ വാക്സിൻ എത്തിക്കും? ഇതിലിപ്പോ കോവിഷീൽഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത്. ഇതിന് പുറമെ സ്പുട്നിക് വാക്സിൻ കുറെ വാങ്ങുന്നുണ്ട്. അതിലേറെ ഇവിടെ ഉത്പാദനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു സ്പുട്നിക് വാക്സിന്റെ. പിന്നെയുള്ള സാധ്യതയുള്ള ഒരു വാക്സിൻ നോവോവാക്സ് എന്ന് പറഞ്ഞ വാക്സിനാണ്. ആ നോവോവാക്സ് വാക്സിൻ ഒരു സീറം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു കരാറുണ്ടായിരുന്നു. അത് പ്രകാരം വളരെ പെട്ടെന്ന് അത് കുറെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കണം. ഇതിനും പുറമെ മറ്റുള്ള ഏതെല്ലാം വാക്സിൻ ലഭ്യമാണോ അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയുള്ള കരാറുകൾ ഉണ്ടാക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ചൈനീസ് വാക്സിൻസ് അടക്കം നമ്മൾ കരാറുകൾ വെച്ചുകൊണ്ട് പരമാവധി, അപ്പൊ പരമാവധി സംഭരണം നടന്നില്ലെങ്കിൽ ഇത് അടുത്തൊന്നും തീരില്ല. അങ്ങനെ തീരാതിരുന്നു കഴിഞ്ഞാൽ വൈറസ് വീണ്ടും മാറ്റം വരും. അപ്പോൾ നമ്മുടെ വാക്സിൻസ് ഫലപ്രദമല്ലാതായി തീരും. അതുകൊണ്ട് ഇത് ഒരു ദിവസം വന്നിട്ട് എല്ലാം ഫ്രീ തരുമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കൃത്യമായ പോളിസി വേണം. ഇതുവരെ ആ പോളിസി ഉണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും കൃത്യമായി ബാക്കി സയന്റിസ്റ്റും മറ്റുള്ളവരും ഒക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് കൃത്യമായ ഒരു പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അത് പാലിക്കുക എന്നുള്ളതാണ് ഇനിയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഓക്കേ, ഡോക്ടർ പത്മനാഭ സേന, സംസ്ഥാന സർക്കാരുകൾ
സംസ്ഥാന സർക്കാരുകളെല്ലാം തന്നെ വാക്സിൻ ലഭ്യമായി കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. കേരളമായാലും തമിഴ്നാടായാലും ഒക്കെ തന്നെ അത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഡോക്ടർ പത്മനാഭഷേണ, ഇപ്പോൾ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ വാക്സിൻ്റെ ഒരു ലഭ്യതക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അത് നേരിട്ട് അറിഞ്ഞതുമാണ്. സ്ലോട്ടുകൾ അനുവദിച്ചിട്ട് വാക്സിനേഷൻ നടത്താൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ കേരളത്തിലും ഉണ്ടായതാണ്. ഈ വാക്സിൻ വിതരണം ശക്തമാക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് 7 കമ്പനികൾ പലതരം വാക്സിൻ തയ്യാറാക്കുന്നു, കുട്ടികൾക്കായിട്ടുള്ള വാക്സിൻ്റെ പരീക്ഷണം ഇങ്ങനെയുള്ള, കാരണം ഒരു 3-ാം തരംഗത്തെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ ഇനി എത്ര വേഗത്തിൽ നമ്മൾ ഈ വാക്സിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കേണ്ടതുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനവും ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിസംബോധനയിൽ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു വസ്തുതയല്ലേ ഡോക്ടർ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ? അതെ അതെ, ഇതിൽ നമ്മൾ വന്നേക്കുന്ന ഒരേ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ 75% ഫ്രീ ആയിരുന്നു, ഇപ്പോഴും 75% ഫ്രീ ആണ്. നേരത്തെ അത് 50% സെൻട്രൽ ഗവൺമെന്റ് മേടിച്ചു, 25% സ്റ്റേറ്റ് ഗവൺമെന്റ് മേടിച്ചു, ഇപ്പൊ 75% സെൻട്രൽ ഗവൺമെന്റ് പ്രൊക്യൂർ ചെയ്യുന്നു. ഇതിൽ വരാൻ പോകുന്ന പ്രശ്നം, ഇത് സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള കോൺഫ്ലിക്ട് ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റും ഒരു വിലയായിട്ട് വേറൊരു വിലയ്ക്ക് മേടിക്കുന്നു, സെൻട്രർ വേറെ വിലയ്ക്ക് മേടിക്കുന്നു, രണ്ടുപേരും ബിഡ് ചെയ്യുന്നു, അതൊരു മത്സരാത്മകമായിട്ട് രണ്ടുപേരും കൂടി മാർക്കറ്റിൽ പോകുമ്പോൾ വില കൂടാനും ഒരു കമ്പനിയിൽ ഒരു അനാവശ്യമായ ഒരു മത്സരം ഉണ്ടാകാനുമുള്ള സാധ്യതയുള്ളത്, അത് അവോയ്ഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ് ഈ തീരുമാനത്തിന്റെ വലിയൊരു സ്റ്റെപ്പ്. പക്ഷെ രണ്ടാമത്തെ, നേരത്തെ ഡോക്ടർ അഷീർ പറഞ്ഞത് ഈ ലഭ്യത കൂട്ടും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, അത് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ, ഏത് വാക്സിൻ എന്നുള്ളത് വളരെ വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. കാരണം പലപ്പോഴും പല ഇനാക്ടിവേറ്റഡ് വാക്സിനുകളുടെയൊക്കെ ഒരു എഫിക്കസിയെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഡേറ്റ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. നമ്മുടെ സ്റ്റഡി, ഞങ്ങൾ തന്നെ ഒരു സ്റ്റഡി ചെയ്തിരുന്നു, അത് കോവാക്സിൻ്റെ എഫിക്കസി കോവിഷീൽഡിനേക്കാളും ഇൻഫീരിയർ ആയിട്ടാണ് കാണുന്നത് ആന്റിബോഡി റെസ്പോൺസിന്. അപ്പോൾ അതിൻ്റെ റിയൽ ടൈം എഫിക്കസി എത്രയുണ്ട്, ഈ വേരിയന്റിനെതിരെ കോവാക്സിൻ എത്ര എഫിക്കസി ഉണ്ട് തുടങ്ങിയ ഡേറ്റ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോവിഷീൽഡിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ നമുക്കറിയാം 10 കോടിയെ ഒരു മാസം മാക്സിമം ഉണ്ടാകാൻ സാധ്യതയുള്ള ജൂലൈ മാസത്തോടെ. ബാക്കി നമ്മൾ ഒരു മാസം ഒരു 25 കോടി വാക്സിൻ എങ്കിലും കൊടുക്കണം നമുക്ക്. ആ ബാക്കി 15 കോടി എവിടെ നിന്ന് വരും? ഈ 1-2 മാസത്തിൽ കുറച്ച് അമേരിക്കയിൽ നിന്ന് കുറച്ച് ഫൈസർ വാക്സിൻ വരുന്നുണ്ട്, കുറച്ച് കോവിഷീൽഡിന്റെ ആസ്ട്രാസെനക്ക വാക്സിൻ അവർ തരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ലക്ഷങ്ങളുടെ കണക്കിലാണ് വരുന്നത്. അപ്പോൾ ഏത് വാക്സിനാണ് വരുന്നത് എന്നുള്ളത് ശാസ്ത്രത്തിന്റെ മറുപടി. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട, ഏതെങ്കിലും വാക്സിൻ കൊടുത്താൽ പോരാ, ആ വാക്സിൻ എഫിക്കേഷ്യസ് ആയിരിക്കണം. വാക്സിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആ കോംപ്ലിക്കേറ്റഡ് ആയ പ്രോസസ്സിൽ മാനുഫാക്ചർ ചെയ്ത വൈറസിന് ഇപ്പോഴുള്ള 617.2 എഫിക്കസി ഉണ്ടോ ഇല്ല നമ്മൾ നോക്കണം. യു കെയിൽ നിന്ന് വരുന്ന ഡേറ്റ പറയുന്നത് ഫൈസർ വാക്സിന്റെ തന്നെ ഒരു 20% എഫിക്കസി കുറയുന്നു എന്നാണ് ഈ 617.2. അതുപോലെ സൈനോവാക് എന്ന് ചൈനീസ് വാക്സിൻ കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ, അത് മാൽദ്വീപ്സിലാണെങ്കിലും സീഷൽസിലാണെങ്കിലും വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണ്. അപ്പം ഏതെങ്കിലും വാക്സിൻ മേടിച്ച് എല്ലാവർക്കും കൊടുത്താൽ പോരാ, എഫിക്കേഷ്യസ് ഉള്ള വാക്സിൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, കൂടുതൽ ആളുകളിലേക്ക് ഇത് പകരും. ഈ വൈറസ് പകർന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, കൂടുതൽ ആളിലേക്ക് പകർന്നിട്ട് പുതിയ മ്യൂട്ടൻസ് ഉണ്ടാകും. പുതിയ മ്യൂട്ടൻസ് ഉണ്ടായാൽ നമ്മളിപ്പോൾ മേടിച്ച് വെച്ച വാക്സിന് ഒരു ഉപയോഗമില്ലാതെ വരും. അപ്പോൾ നമ്മൾ സയൻസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ വകഭേദങ്ങൾക്കനുസരിച്ച് നമ്മുടെ വാക്സിൻ മാനുഫാക്ചർ ചെയ്യാനും വാക്സിൻ ടെക്നോളജി ഇംബൈബ് ചെയ്യാനും അതിനുള്ള ഒരു ടെക്നോളജി ട്രാൻസ്ഫറിലോട്ട് തന്നെ ഫൈസറുമൊക്കെ ആയിട്ട് MRNA വാക്സിൻ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനോട് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കുതിച്ചുചാട്ടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നമ്മൾ ഒരു റോഡ് മാപ്പ് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പറയത്തില്ലായിരിക്കും. അടുത്ത 1-2 ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു വാക്സിൻ എംപവേർഡ് കമ്മിറ്റി എങ്കിലും ഒരു റോഡ് മാപ്പ് നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വാക്സിൻ്റെ ലഭ്യത ഉറപ്പാക്കുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തദ്ദേശീയമായിട്ടുള്ള വാക്സിനൊപ്പം സ്പുട്നിക് വി വാക്സിൻ ഉണ്ട്, അതോടൊപ്പം പരീക്ഷണം നടക്കുന്ന വാക്സിനുകൾ, ആ ഒരു പരീക്ഷണ ഘട്ടങ്ങൾ പൂർത്തിയാക്കി മാത്രമേ അത് ലഭ്യമാക്കാനും സാധിക്കുകയുള്ളൂ. ഒപ്പം ഈ സ്പ്രേ വാക്സിനെ കുറിച്ചും പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വാക്സിൻ ഏതായാലും അതങ്ങ് ലഭ്യമാക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് പോകേണ്ടി വരുമോ, അതോ ഇപ്പോൾ കാണുന്ന ഈ വേരിയൻറ്റുകൾക്ക് കൂടി അനുയോജ്യമായ രീതിയിലുള്ള ഒരു വാക്സിൻ വിതരണ ശൃംഖല തയ്യാറാക്കുന്ന രീതിയിലേക്ക് രാജ്യം മാറേണ്ടതുണ്ടോ ഈ നയമാറ്റത്തിനൊപ്പം തന്നെ? മറ്റേ താമസ സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കണ്ടേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു തെറ്റിദ്ധാരണ, അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ വിചാരിക്കരുത്. സ്പ്രേ വാക്സിനൊക്കെ അതിന്റെ വളരെ പ്രാഥമികമായ ഘട്ടത്തിൽ മാത്രമാണ് പരീക്ഷണത്തിലുള്ളത്, അത് ആയി വരാൻ സമയമെടുക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി ഏത് വാക്സിനാണോ നമുക്ക് ലഭിക്കുന്നത് അത് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം, ഈ വാക്സിനേഷനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേയധികം രാഷ്ട്രീയവും കുറേയധികം വാക്സിൻ നാഷണലിസവും കലർത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവാക്സിന്റെ എഫിക്കസിയെ സംബന്ധിച്ച് ആ പലപ്പോഴും അത് പുഷ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞാൽ ഇത്രയും കാലം കൊണ്ട് കൃത്യമായിട്ട് ICMR ആയി കഴിഞ്ഞാലും
സംവിധാനങ്ങൾ കൈ കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമായിരുന്നു എത്ര കോവാക്സിൻ കൊടുത്തു എത്ര കോവിഷീൽഡ് കൊടുത്തു എന്നുള്ളതും അതിന്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ പഠനങ്ങൾ വരുന്ന അങ്ങനെയല്ല. ഇപ്പം ഷെണോയ് സാറിനെ പോലെയുള്ള സയന്റിസ്റ്റുകൾ ഈ മേഖലയിൽ കുറെ നാളായിട്ട് വർക്ക് ചെയ്തവർ അദ്ദേഹമാണ് ഇപ്പൊ ആക്ച്വലി ഒരു ഇത് സംബന്ധിച്ചിട്ട് ഒരു ആധികാരികമായി പഠനം കൊണ്ടുവന്നിരിക്കുന്നത്. ആക്ച്വലി കോവാക്സിൻ എഫിക്കസിയെ സംബന്ധിച്ചും ഇപ്പം അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ഇമ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസിന്റെ ഇടയിൽ ഇപ്പൊ അത് കുറച്ചും കൂടി വിപുലമാക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ അത്തരം എഫേർട്സുകളൊക്കെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മുടെ മുമ്പിലത്തെ യഥാർത്ഥ ശാസ്ത്രം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതും. അപ്പം ഇങ്ങനെ ഈ എഫിക്കസി സംബന്ധിച്ചുള്ള പഠനങ്ങൾ അത് കൃത്യമായിട്ട് ഉണ്ടാവുകയും അതിന്റെ അകത്ത് ഒരു ഒരു ഇതും ഇല്ലാതെ, അതായത് ശാസ്ത്രത്തിന്റെ കണ്ണിൽ, നേരത്തെ ഷെണോയ് സാർ സൂചിപ്പിച്ച ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ട് എന്താണ് എഫിക്കസിയസ് എന്താണോ അതിന്റെ ശാസ്ത്രം അതനുസരിച്ച് മാത്രം പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഇതിന്റെ അകത്ത് കുറെ അധികം വാക്സിൻ നാഷണലിസ്റ്റ് കടക്കുമ്പോൾ കോവാക്സിൻ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട, ശാസ്ത്രപൂർവ്വം ചിന്തിക്കേണ്ട കാര്യത്തെ കുറിച്ചിട്ടൊക്കെ വരുന്നത്. അപ്പൊ പരമാവധി എഫിക്കസിയസ് ആയിട്ടില്ല നമ്മുടെ മുമ്പിൽ എന്താ ചില ഉദാഹരണങ്ങളുണ്ട്. ചില രാജ്യങ്ങൾ ഇപ്പൊ സീഷെൽസ് പോലെ രാജ്യങ്ങൾ ഉദാഹരണം, അവിടെ വാക്സിനേഷൻ കുറെ ഉണ്ടായിട്ട് പോലും അവിടുത്തെ അവിടെ രോഗവ്യാപനം തടയാൻ പറ്റിയിട്ട്, കാരണം അവിടെ എഫിക്കസി കുറഞ്ഞ വാക്സിൻ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് പോകണം. ഇപ്പം അതിപ്പം അല്ലാതെ നമ്മൾ ഇനി വരാൻ പോകുന്ന വാക്സിൻസിനെ, അതായത് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യമല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോവിഷീൽഡ് പോലെയുള്ള ഇഫക്റ്റീവ് ആയിട്ട് വാക്സിൻസ് നമ്മുടെ ലഭ്യമാണ്. ഫൈസർ മോഡേണ പോലെയുള്ള വാക്സിൻസ് നമുക്ക് കൂടുതൽ അനുവദിക്കേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് കൂടി എടുക്കാം. സ്പുട്നിക് വാക്സിന് ഇത് കൂടുതലായിട്ട് ലഭ്യമാവുമെന്ന് പറയുന്നു. അപ്പം ഈ ലഭ്യത ഉറപ്പുവരുത്തേണ്ട വേറൊരു കാര്യത്തോടൊപ്പം അതിന് എഫിക്കസി ഉള്ള നല്ല വാക്സിൻ ലഭ്യമാക്കുക എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ബയോളജിക്കൽ സീന്റെ വാക്സിൻ ഇപ്പൊ റീകോമിനന്റ് വാക്സിൻ വരാൻ നിൽക്കുന്നുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തോടു കൂടിയാണ് അത് പ്രൊഡക്ഷൻ ആരംഭിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വരിക, ഫസ്റ്റ് സ്ലോട്ട് വരിക. ഇപ്പൊ തന്നെ അവർ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അറ്റ്റിസ്ക് പ്രൊഡക്ഷൻ 30 കോടി വാക്സിൻസിന്റെ അറ്റ്റിസ്ക് പ്രൊഡക്ഷൻ അവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഓഗസ്റ്റോട് കൂടിയായിരിക്കും അതിന്റെ ഫൈനൽ പഠനങ്ങൾ വരിക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഓഗസ്റ്റിന് ശേഷമായിരിക്കും അതിന്റെ എമർജൻസി യൂസ് ഓതറൈസേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് ഈ വാക്സിൻസിന്റെ ലഭ്യത ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ഈ തുടർ ദിവസങ്ങളിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നുള്ളതും, ഇപ്പൊ സംസ്ഥാനങ്ങൾ ഒരു ഒരു കാര്യമില്ലാത്ത ചെറിയൊരു കാര്യമുള്ളത് സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. വാക്സിൻ ഡെലിവറി സംസ്ഥാനങ്ങൾ വഴി തന്നെയാണ്. സെൻട്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊക്യൂർമെന്റ്, നേരത്തെ ഷെണോയ് സാർ സൂചിപ്പിച്ച പോലെ അരവിന്ദ് സാർ സൂചിപ്പിച്ചു, പ്രൊക്യൂർമെന്റ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അല്ലാതെ ഇത് സംസ്ഥാനങ്ങളുടെ പണിയൊന്നും വേറെ ആരും ചെയ്യുന്നില്ല. സംസ്ഥാനങ്ങളുടെ സംവിധാനം വഴി തന്നെ പൂർണ്ണമായിട്ടും നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരേ ഒരു കാര്യം കൂടി ഡോക്ടർ അരവിന്ദൻ, ഈ ഒരു സ്വകാര്യ ആശുപത്രികളിലെ ഈ ഒരു ക്യാപ്പിംഗ്, സർവീസ് ചാർജിന്റെ ഒരു ക്യാപ്പിംഗ് കൂടി വന്നിട്ടുണ്ട്. 150 രൂപ വരെ പരമാവധി സർവീസ് ചാർജായി വാങ്ങാൻ കഴിയും. സ്വകാര്യ ആശുപത്രികളിലെ വാക്സിനേഷന്റെ നിരക്ക് കൂടി കുറയുമ്പോൾ കൂടുതൽ ആളുകൾക്ക് വാക്സിൻ ലഭ്യമാകുന്നതിനായി അവർക്ക് ആ രീതിയിലും പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയല്ലേ? അതെ, സ്വകാര്യ ആശുപത്രികളിൽ സർക്കാർ തന്നെ പ്രൊക്യൂർ ചെയ്ത, മുമ്പ് അങ്ങനെയാണ് ചെയ്തത്, നമ്മൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ചെയ്തത്. അവര് പ്രൊക്യൂർ ചെയ്തിട്ട് സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കുകയും അവര് സർവീസ് ചാർജ് ഈടാക്കി കൊടുക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അത് നല്ലൊരു സിസ്റ്റമാണ്. പാരലൽ ആയിട്ട് കുറെ പേരെ കൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരുപാട് പേര് അതുവഴി പോയിക്കോളും. പക്ഷേ അതിനിടയ്ക്ക് വന്നിട്ടുള്ളത് വേറെ വലിയ വിലക്ക് സ്വകാര്യ ആശുപത്രികൾക്ക് മരുന്ന് കമ്പനികൾ വിൽക്കുകയും അവരതിലേറെ ചാർജ് എടുത്തുകൊണ്ട് വാങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു മാസം അതാണ് ഇവിടെ കണ്ടത് നമ്മൾ. അപ്പൊ ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ ഓൾറെഡി സംബന്ധിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഇനിയെങ്കിലും വലിയ വേളയിലെങ്കിലും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നന്നായി? മുമ്പ് അതായിരുന്നു നടന്നിരുന്നത്, അതിലാണ് മാറ്റം വരുത്തിയത്. അതില് ഇപ്പോഴെങ്കിലും തീരുമാനം എടുത്തത് നല്ല കാര്യം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ കെ പി അരവിന്ദൻ, ഡോക്ടർ മുഹമ്മദ് അഷീൽ, ഡോക്ടർ പത്മനാഭ ഷെണ ഈ ഒരു അവസരത്തിൽ 24നൊപ്പം ഈ ഒരു വാക്സിൻ നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന്, പ്രേക്ഷകർക്ക് കൂടുതൽ ഇൻപുട്സ് നൽകിയതിന്.